Ya Nabi salam alayka, ya Rasul salam. Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitani rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. As-salatu wa salamu ala ashrafil mursaleen. Wa ala alihi wa sahbihi ajma'in. Al-faizina biridhullahumma ba'du. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم يا رسول هذا الرجل نرجع سهودر مارة سهودر مارة الله سبحانه وتعالى نمر جيودة الخير وبركة من الجي أنغريه كمارا غتة إن വെള്ളിയാഴ്ചയുടെ രാവാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വമൊക്കെ നമുക്കറിയാം. അതിൻ്റെ അദബുകളൊക്കെ പാലിച്ച് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അൽകഹഫ് സൂറത്ത് കോതി വെള്ളിയാഴ്ചയെ നല്ല രീതിയിൽ വരവേൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിൻ്റെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു സ്വഹാബിയാണ്. വക്കാന ഷദീദുൽ ഹുബ്ബി ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഒരുപാട് ശക്തമായി സ്നേഹിച്ചു. വഖലീലുൽ സബ്രി അൻഹു, ആ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ട് അവിടുത്തെ മജ്ലിസിലല്ലാതെ ഒന്നും മാറി നിൽക്കാൻ കഴിയാതെ ക്ഷമയില്ലാത്ത ആളായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സൗബാൻ കടന്നു വരികയാണ്. വഖദ് തഗയ്യറ ലൗനുഹു വനഹില ജിസ്മുഹു യുഅറഫു ഫി വജ്ഹിഹി അൽഹുസൻ, അദ്ദേഹത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്, മുഖത്ത് എന്തോ ഒരു ദുഃഖമുള്ളതുപോലെ കാണുന്നുണ്ട്, ശരീരമൊക്കെ മെലിഞ്ഞ് എന്തോ ഒരു കാര്യമായിട്ടുള്ള രോഗം ബാധിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു ക്ഷീണം ബാധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഗയ്യറ ലൗനക യാ സൗബാൻ, സൗബാനെ എന്താണ്, എന്തുകൊണ്ടാണ് നിന്റെ നിറമൊക്കെ വിവരണമായിട്ടുള്ളത്, നിന്റെ ശരീരമാകെ ശോഷിച്ചു പോയിട്ടുണ്ടല്ലോ സൗബാൻ, എന്തു പറ്റി സൗബാൻ എന്ന് ചോദിച്ചപ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുകയാണ്, മാബി ളുരിൻ വലാ വജഇൻ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസമോ ഒരു രോഗമോ എനിക്കില്ല. ഖൈറ അന്നീ ഇദാലം അറക, പക്ഷേ എനിക്കൊരു പ്രയാസമുള്ളത് ഒരു പ്രശ്നമുള്ളത്, ലം അറക്ക നിങ്ങളെ കാണാതെ വരുമ്പോ, ഇദാലം അറക്ക നിങ്ങളെ കാണാതെ വരുമ്പോ, ഇസ്തൗഹഷ്തു വഹ്ഷതൻ ശദീദ ഹത്താ അൽഖാക, നിങ്ങളെ കാണുന്നത് വരെ എനിക്ക് വല്ലാത്ത ഒരു ഏകാന്തതയാണ്, ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ്, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകുകയാണ്, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അങ്ങയെ കാണണമെന്ന വല്ലാത്ത ആഗ്രഹം എൻ്റെ മനസ്സിൽ വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നിമിഷം പോലും ഒന്നു മാറി നിൽക്കാൻ സാധിക്കാതെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹി മുതൽ ഇശാ നിസ്കാരം വരെ, അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് വരെ എന്നോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിലെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കങ്ങയെ ഒരു നിമിഷം വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നിട്ട് പറയുകയാണ്, ഞാൻ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ മഹ്ശറയിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഉന്നതമായ ദർജയിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, അമ്പിയാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ,
ശുഹദാക്കളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് അങ്ങയുടെ കൂടെയൊന്ന് അങ്ങയുടെ ചാരത്തൊന്നിരിക്കാൻ സാധിക്കുക, അങ്ങയെ കാണാൻ സാധിക്കുമോ എന്നോർത്തിട്ട് എനിക്ക് വല്ലാത്ത വിഷമം വരികയാണ്. എനിക്ക് അങ്ങയെ കാണാതിരിക്കാൻ പറ്റണില്ല. പക്ഷെ കുറച്ച് ദിവസമായപ്പോൾ എനിക്ക് വേറൊരു ചിന്ത കൂടെ, നാളെ ആഖിറത്തിൽ എങ്ങനെ റസൂലുള്ളാനെ കാണും, കാണാതിരിക്കാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രോഗം മനസ്സിലായി. ഇത് സ്നേഹത്തിൻ്റെ രോഗമാണ്, ഇത് പ്രണയത്തിൻ്റെ രോഗമാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിൻ്റെ രോഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നിസാ സൂറത്തിലെ 69-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ. അള്ളാഹുവിൻ്റെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്നവർ, വഴിപ്പെടുന്നവർ, അള്ളാഹുവിനെ വഴിപ്പെടുന്നവർ, നാളെ ആഖിറത്തിൽ അവരുടെ സ്ഥാനം എവിടെയാണെന്നറിയുമോ? അവർ ഉന്നതമായിട്ടുള്ള അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള അമ്പിയാക്കളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണെന്ന് ആയത്ത് ഇറക്കിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമാശ്വസിപ്പിക്കാനുള്ള ഖുർആനിൻ്റെ ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച ശക്തമായ അനുരാഗത്തിൻ്റെ ഫലമായി സന്തോഷം കൊണ്ട് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ആയത്താണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രമാത്രം ഒരു നിമിഷമൊന്ന് കാണാതിരിക്കാൻ പോലും പറ്റാത്ത വിധം അവിടെ കൂടെ കഴിയാൻ, റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ആഗ്രഹമായിരുന്നു അവരുടെ മനസ്സിൽ. അത്രത്തോളം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട പത്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുള്ള അടിമയാണ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതന്ത്രമാക്കി, കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചു ഖാദിമായി. ഈ സയ്യിദ് ചെറുപ്പത്തിൽ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും നഷ്ടപ്പെട്ടതാണ് കുഞ്ഞുനാളിൽ. അങ്ങനെ ആരോ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ചന്തയിൽ വന്നുകൊണ്ട് അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയുണ്ടായി. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ആ അടിമയെ വാങ്ങി. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ പൊന്നുമോൻ എന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട പിതാവും പിതൃ സഹോദരനും അൽ അമീനാനൻ ആണല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാര്യം ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുമെന്ന വല്ലാത്ത പ്രതീക്ഷയോടുകൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് സയ്യിദിൻ്റെ ആഗ്രഹം ചോദിച്ചറിയാം, സയ്യിദിനോട് കാര്യങ്ങൾ അന്വേഷിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദിൻ്റെ പിതാവും ഹാരിസും കൂടെ വന്നു. സയ്യിദിനോട് ചോദിച്ചു, സയ്യിദിനോട് കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു എന്താണ് പറഞ്ഞതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സ്നേഹത്തോടുകൂടെ വളരെ 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 സന്തോഷത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ലാ അഖ്താറു അലൈക അഹദൻ അബദാ, എൻ്റെ ജീവിതത്തിൽ അങ്ങയെക്കാളും പ്രാധാന്യമുള്ള ഒരാളും ഒരു കാലത്തും ഉണ്ടാകില്ല എന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പുണ്യനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അത്രത്തോളം ഗാഢമായിട്ടുള്ള ഒരു ബന്ധമാണ്
സ്നേഹമസ്രണമായിട്ടുള്ള ഇടപെടലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ പെരുമാറ്റത്തിൽ നിന്ന് മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ മാറി നിൽക്കാൻ പറ്റും? ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് വലിയൊരു തിരിച്ചടി സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പോലും പരന്ന സമയത്ത് പലരും പല സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പിന്നീട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ശക്തമായി പോരാടി ഷഹീദായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു കിംവദന്തി പരന്നപ്പോൾ മദീനയിൽ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ വിവരം അറിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ സംഭവിച്ചു. അപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരോടൊക്കെ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ ഹബീബിന് പറ്റിയത്? അവരൊക്കെ പറയുന്നു, ആ സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അവർ ചോദിച്ചു, എൻ്റെ ഹബീബിനെന്ത് പറ്റി? അപ്പോൾ അവർ പറയും, ഹബീബിനൊന്നും പറ്റിയിട്ടില്ല, ഖൈറാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അൽഹംദുലില്ല എന്ന് സമാധാനിക്കും. വീണ്ടും അതാ ഒരാളും കൂടെ ഉഹുദ് യുദ്ധത്തിൽ നിന്ന് കടന്നു വരുന്നു. ഈ പ്രിയപ്പെട്ട സ്ത്രീ ചോദിക്കുകയാണ് ഹബീബിനെക്കുറിച്ച്. സ്നേഹനിധിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തു പറ്റി? അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, എൻ്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും ആ സ്ത്രീ എങ്ങനെ പ്രതീക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. വീണ്ടും ഉഹുദ് യുദ്ധത്തിൽ നിന്നൊരാൾ കടന്നു വരുമ്പോൾ അവരോട് ചോദിക്കുന്നു, എൻ്റെ ഹബീബിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഹബീബിൻ്റെ വർത്തമാനം എന്താണ്? ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ഹബീബിനെന്ത് പറ്റി? എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പറയുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല, സുഖമാണ്, ഒരു കുഴപ്പവുമില്ല. അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാ. വീണ്ടും ഉഹുദ് യുദ്ധത്തിൽ നിന്ന് വരുന്ന ഒരാളോട് ചോദിക്കുന്നു, എൻ്റെ ഹബീബിൻ്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നറിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. ഭർത്താവ് മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, പിതാവ് മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, സഹോദരൻ മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മകനും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാ പുരുഷ സാന്നിധ്യങ്ങളും മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോഴുമൊന്നും ചഞ്ചലപ്പെടാതെ തൻ്റെ ഹബീബിൻ്റെ അവസ്ഥയെക്കുറിച്ചറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിലുള്ള പ്രവാചകനോടുള്ള ഹുബ്ബിൻ്റെ, അനുരാഗത്തിൻ്റെ അളവ് എത്രമാത്രമായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ പിന്നെന്ത് ഭർത്താവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറ്റിയാൽ പിന്നെന്ത് പിതാവ്? എല്ലാ സംരക്ഷണത്തിനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതിയല്ലോ എന്ന ചിന്തയിലാണ്. അങ്ങനെയാണ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ആശ്വാസത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സ്ത്രീ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, നിങ്ങൾക്ക് ശേഷമുള്ള സകല മുസീബത്തും എനിക്ക് ചെറുതാണ്, അങ്ങാണ് എനിക്ക് വലുത്. എൻ്റെ ശരീരത്തേക്കാൾ, എൻ്റെ പിതാവിനേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ മകനേക്കാൾ, വാത്സല്യനിധിയായ മകനേക്കാളൊക്കെ എനിക്ക് വലുത്, അങ്ങയാണ് റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള എല്ലാ രസങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ സന്തോഷങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, ആനന്ദങ്ങൾക്കുമപ്പുറം പുണ്യ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹ്മാനായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ദുആ ഇനി സ്വീകരിക്കണേ. തമ്പുരാനെ, അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ. അള്ളാഹ്,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകൾ മൗലിദുകൾ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ കാരണമായി ഞങ്ങളുടെ സകല പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവെ, ജീവിതത്തിലുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഖൈറായ രീതിയിൽ നടപ്പിലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവെ, ഞങ്ങൾക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവെ, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, COVID-19 രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നീ എത്രയും പെട്ടെന്ന് ആ മഹാമാരിയെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നശിപ്പിച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹു, ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരന്മാർ സഹോദരിമാർ അവർക്ക് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിലുള്ള വൃദ്ധരായ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, അല്ലാഹു എല്ലാവരെയും നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. മഹ്ഷറയിൽ അവർക്കും ഞങ്ങൾക്കും വിജയം നൽകണേ തമ്പുരാനെ. സ്വർഗം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ റബീഉൽ അവ്വൽ മാസം മുഴുവനും മുത്തുനബിയെക്കുറിച്ച് ഓർത്തിരിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഒരുപാട് കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ, ഈ പ്രഭാഷണം കേൾക്കുന്ന ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട്. അല്ലാഹുവെ, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ ശമ്പളത്തിൽ, ജോലിയിൽ എല്ലാം നിൻ്റെ ഖൈറും ബറക്കത്തും നൽകി അവരിനെ ആദരിക്കണേ തമ്പുരാനെ. മുത്തുനബിയോട് കാണിച്ച അവരുടെ ഹുബ്ബ് കാരണമായി നീ അവരെ സ്നേഹിക്കണേ അല്ലാ, ഇഷ്ടപ്പെടണേ അല്ലാ. ഞങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതികയ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.